നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകളെല്ലാം മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ദില്ലിയിൽ ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിക്കുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കേട്ടത് ഞെട്ടലോടെയാണ്. എന്നാൽ ഇപ്പോൾ ചില സംഭവങ്ങൾ തെളിയിക്കുന്നത് കേജ്രിവാൾ നടത്തിയത് ഒരു നാടകമായിരുന്നുവെന്നും രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ താറടിച്ച് കാട്ടുകയായിരുന്നു എന്നുമുള്ള ചില വസ്തുതാധിഷ്ഠിതമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതിലൊന്ന് IIT നിന്ന് വന്ന രണ്ട് മുഖ്യമന്ത്രിമാരെ താരതമ്യം ചെയ്താണ്. പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരുപാട് അരിഷ്ടതകളുള്ള ഒരു കൊച്ചു സംസ്ഥാനമായ ഗോവയിലാണ് മനോഹർ പരീക്കർ അധികാരത്തിൽ വന്നത്. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു പരീക്കർ. ജനങ്ങളുടെ കാര്യമായാലും പ്രതിപക്ഷ നേതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യമെടുത്താലും സംസ്ഥാന വികസനത്തിന്റെ കാര്യമെടുത്താലും പരീക്കറിന്റെ മികവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലും വേണം, ഗോവ മന്ത്രിസഭയിലും വേണം എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു BJP. ഗുരുതരമായ രോഗങ്ങൾ വേട്ടയാടിയിട്ട് പോലും സ്വന്തം കർത്തവ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ചെറുതും എന്നാൽ ഏറ്റവും സമ്പന്നവുമായ സംസ്ഥാനമായ ദില്ലിയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം നടക്കുന്നത്. ഒരുപാട് വരുമാനത്തിനനുസരിച്ച് ചെലവൊന്നുമില്ല ദില്ലിയിൽ. ഒരു പോലീസ് സേനയ്ക്ക് പോലും ശമ്പളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. നിരവധി കാര്യങ്ങൾ കേന്ദ്രം തന്നെ ചെയ്തുകൊള്ളും. ദില്ലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് അവസരം കെജ്രിവാളിനുണ്ടായിരുന്നു. എന്നാൽ കിട്ടുന്ന കാശ് മുഴുവൻ വൈദ്യുതി മുതൽ ബസ് യാത്ര വരെ സൗജന്യം കൊടുക്കാനും അത് പരസ്യം ചെയ്യാനുമായിരുന്നു കെജ്രിവാൾ എപ്പോഴും ശ്രദ്ധിച്ചത്. ഫലത്തിൽ ദില്ലിക്ക് യാതൊരു വികസനവും ഇല്ലാതായി. കേന്ദ്രം കൊടുത്ത പണത്തിൽ നിന്ന് 8 ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കേണ്ട കെജ്രിവാൾ ആകെ ഒരെണ്ണമാണ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഇയാളൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് കെജ്രിവാളിനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ക്രൂരമായ മനസ്സാണ്. ദില്ലിയിൽ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു അല്ലെങ്കിൽ ആവശ്യകത കൂടി എന്ന് വന്നപ്പോൾ ദില്ലിക്ക് ഓക്സിജൻ വേണമെന്ന് ഇയാൾ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ദില്ലി ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ കേസും നടന്നു. ഉടൻ ഓക്സിജൻ നൽകാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് തന്നെ ഓക്സിജൻ അവർക്ക് അനുവദിക്കപ്പെട്ടു. ദില്ലിയിലെ ജനങ്ങൾ ആശുപത്രികളിൽ ഓക്സിജൻ ഇല്ലാതെ പിടയുമ്പോഴും അനുവദിക്കപ്പെട്ട ഓക്സിജൻ ദില്ലിയിലേക്ക് കൊണ്ടുവരാൻ കെജ്രിവാൾ തയ്യാറായില്ല. എന്നിട്ട് ദില്ലിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന് മാധ്യമങ്ങളിൽ വന്ന് ഘോരം ഘോരം പ്രസംഗിക്കുകയാണ്. മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള ഇന്റേണൽ മീറ്റിംഗ് പോലും ഇയാൾ ചട്ടം ലംഘിച്ച് ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തി. അതിലും ഇയാൾ നാടകം കളിച്ചു. എന്റെ ജനതയ്ക്ക് ശ്വാസം മുട്ടുന്നു, ആരെങ്കിലും സഹായിക്കണമെന്ന് കെജ്രിവാൾ പറഞ്ഞു. ദില്ലിക്ക് ആവശ്യത്തിലധികം ഓക്സിജൻ അലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ 3 ദിവസമായിട്ടും ഒരു ടാങ്കർ ലോറി വിളിച്ച് അത് ദില്ലിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി എന്റെ ജനതയ്ക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നത് എത്രയും ക്രൂരമായ മനസ്സിന്റെ ഉടമയായിട്ട് വേണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. IIT നിന്ന് പുറത്തു വന്ന മനോഹർ പരീക്കറും കെജ്രിവാളും തമ്മിലുള്ള ദൂരം 60,000 ശാഖകളുടേതാണ്, ആർഷഭാരത സംസ്കാരത്തിന്റേതാണ്. ഇത്തരത്തിൽ തീർത്തും പൂർണ്ണ പരാജയമാണ് ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രൂക്ഷമായ പ്രതികരണങ്ങളാണ് കെജ്രിവാളിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഇയാളുടെ പിടിപ്പുകേടും കഴിവുകേടും മൂലം ശ്വാസം കിട്ടാതെ വിടഞ്ഞു മരിച്ചത്? കേരളത്തിലും ഇതിലും രൂക്ഷമായ അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിനായി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നതാ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇരട്ട ജനിതക വ്യതിയാനം എന്ന വൈറസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് അതിതീവ്ര വ്യാപനശേഷിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരളം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നീങ്ങാനും സാധ്യതകൾ ഏറെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.